അയാൾ നമ്മുടെ നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് വരുവാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടതിന് കാരണം ഇങ്ങനെ ഒരു യോഗിയെ കണ്ടുപിടിക്കാനായിരുന്നു. എങ്ങനെ മരണമില്ലാത്തവനായി മാറാമെന്ന് അറിവ് നേടാനായിരുന്നു. അവർ അലക്സാണ്ടറിനോട് പറഞ്ഞു, ഞങ്ങൾ ആ മനുഷ്യനെ കണ്ടെത്തി, പക്ഷെ കൂടെ വരാൻ തയ്യാറായില്ല. ജീവിതത്തിൽ ആദ്യമായി അയാൾ ഒരു ബുദ്ധിപരമായ തീരുമാനമെടുത്തു. ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് നമ്മൾ അയാളുടെ പേരിന്റെ നടുക്കഷ്ണം എടുത്തു കളഞ്ഞത്. നോക്കൂ അലക്സാണ്ടർ, നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലും പാഠപുസ്തകങ്ങളിലുമെല്ലാം നമ്മളെ പഠിപ്പിച്ചത് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ പറ്റിയാണ്. എന്നാൽ അവർ പേരിൻ്റെ ആദ്യവും അവസാനവും ശരിയായി പറഞ്ഞു, പക്ഷെ നടുക്കഷ്ണം വിട്ടുകളഞ്ഞു. അലക്സാണ്ടർ എന്ന മഹാനായ മണ്ടൻ ചക്രവർത്തി എന്നായിരുന്നു അയാളുടെ പേര്. എന്നാൽ ഒരുപക്ഷെ പേരിത്രയും നീണ്ടു പോകുന്നത് കൊണ്ടാവാം ആരോ അത് എടുത്തു കളഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു മനുഷ്യനെ ലോകത്തിനു മുന്നിൽ മഹാനായി വലിയൊരു മാതൃകയായി ചിത്രീകരിക്കുന്നതിലൂടെ നിങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ മാനവികത എന്ന ഭാവിയെ തന്നെയാണ് പല രീതിയിലും ഇല്ലാതാക്കാൻ നോക്കുന്നത്. കാരണം 16 വയസ്സുമുതൽ, എനിക്ക് തോന്നുന്നു അയാൾ 32-33 വയസ്സിലാണ് മരിച്ചതെന്ന്, ആകെ അയാൾ ചെയ്തത് കൊല്ലുക കൊല്ലുക മാത്രമാണ്. ഒരു കാര്യവുമില്ലാതെ ഒരു സ്ഥലത്ത് പോയി കുറേ പേരെ കൊല്ലും, മറ്റൊരു സ്ഥലത്ത് പോയി കുറേ പേരെ കൊല്ലും, എന്നിട്ട് പറയും ഞാനിത് കീഴടക്കിയെന്ന്. എന്നിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാരെയും അയാൾ കൂടെ കൂട്ടി സ്വന്തം നാട്ടിൽ നിന്ന് അയാളുടെ കൂടെ യാത്ര ചെയ്ത് യുദ്ധങ്ങൾ ചെയ്യുവാൻ. കുറേ കാലം കഴിഞ്ഞപ്പോൾ അവരിൽ ഒരാളെ തന്നെ അയാൾ കൊല്ലാനും വിധിച്ചു. എന്തോ ചെറിയൊരു കുറ്റം ആരോപിച്ചുകൊണ്ട്. നോക്കൂ, ഇതുപോലെയുള്ള സ്വേച്ഛാധിപതികളെ ആരെങ്കിലുമൊക്കെ ചതിച്ചു കൊല്ലാറാണ് പതിവ്. സ്വേച്ഛാധിപതികൾ എപ്പോഴും പേടിക്കുന്നത് തനിക്കെതിരെ ആരെങ്കിലും കരുനീക്കം നടത്തുന്നുണ്ടോ എന്നാണ്. അതുകൊണ്ട് ആരെയെങ്കിലും പറ്റി ചെറിയ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ഉടനെ അവനത് ചെയ്തു എന്ന് പറയും. പിന്നെ നടക്കപ്പെടുന്നത് അയാളുടെ വധശിക്ഷയായിരിക്കും. വേണ്ടപ്പെട്ടവനായിരിക്കാം, കൂടെ യാത്ര ചെയ്തവനായിരിക്കാം, പക്ഷെ അവനെ കൊന്നുകളയും. എല്ലാവർക്കും ഒരു പാഠമായിരിക്കുവാൻ വേണ്ടി. കുറേ കാലം കഴിഞ്ഞപ്പോൾ അയാൾക്ക് പ്രിയപ്പെട്ട മറ്റൊരുവനെ കൊല്ലുന്നു, ഒരു പാഠം പഠിപ്പിക്കുവാൻ വേണ്ടി മാത്രം. ഇങ്ങനെയൊരു മനുഷ്യനായിരുന്നു അലക്സാണ്ടർ, ചുറ്റിനുമുള്ളവർക്ക് ഭീതി പരത്തുന്നവൻ. എന്നാൽ അയാൾക്ക് മാത്രം മരിക്കേണ്ട. അയാൾക്ക് എല്ലാവരും മരിക്കണം, എന്നാൽ അയാൾ ഒഴികെ എല്ലാവരും. അതുകൊണ്ട് തന്നെ അയാൾ ഇന്ത്യയിലേക്ക് വരുവാൻ വേണ്ടി കഷ്ടപ്പെട്ടതിൻ്റെ കാരണം പ്രാചീന ഇന്ത്യയും ഗ്രീസുമായി ഒരുപാട് കച്ചവടങ്ങളും കൈമാറ്റങ്ങളും നടത്തിയിരുന്നു. ഗണിതം, ജ്യോമെട്രി, യോഗ, അങ്ങനെ അങ്ങനെ. അവിടെ ആ നാട്ടിൽ ഡൽഹിയിൽ ഒരു ലിംഗമുണ്ട്, ഭൂമിയുടെ പൊക്കിളായാണ് അവിടം കരുതപ്പെടുന്നത്. കാരണം അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത് മണിപ്പൂര ചക്രമാണ്. മണിപ്പൂരക വളരെ ശക്തമായ നിലയിലാണ് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ അത് യഥാർത്ഥ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്ത് ഒരു മ്യൂസിയത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. പക്ഷെ പലപ്പോഴും കുറച്ച് വിള്ളലൊക്കെയായി. ഇല്ല, ഞാൻ പറയും അതിന് വളരെയധികം കേടുപാട് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വളരെ ശക്തി നിറഞ്ഞു തന്നെ. ഇത്രയും കാലങ്ങൾക്ക് ശേഷം, എനിക്കറിയില്ല, ഏകദേശം 5000 or 5200 വർഷങ്ങൾക്ക് ശേഷവും അങ്ങനെ ഇത്തരം കൈമാറ്റങ്ങൾ കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു ചരിത്രപരമായി നോക്കുമ്പോൾ. തീർച്ചയായും അങ്ങനെയായിരിക്കണം അവർ ഇന്ത്യയിലെ ജ്ഞാനികളെയും യോഗികളെയും കുറിച്ചൊക്കെ കേട്ടു മനസ്സിലാക്കിയത്. അങ്ങനെ അവന് മനസ്സിലായി മരണമില്ലാത്ത യോഗികൾ ഇവിടെ ഉണ്ടെന്ന്. അവൻ ഇന്ത്യയിലേക്ക് വരുവാൻ ഇത്ര കഷ്ടപ്പെട്ടതിൻ്റെ ഒരു കാരണം ഇങ്ങനെ ഒരു യോഗിയെ കണ്ടുപിടിക്കുവാനായിരുന്നു, എങ്ങനെ മരണമില്ലാത്തവനായി മാറാമെന്ന അറിവ് നേടാൻ. അങ്ങനെ ഈ നാടിൻ്റെ അടുത്തെത്താറായപ്പോൾ, ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ കടന്നപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു, അയാൾ കടന്നില്ലേ, അയാൾ പർവ്വതങ്ങൾ കടന്നു ഈ ഭാഗത്തേക്ക് വന്ന പാടെ. അയാൾ ആദ്യം ചെയ്തത് വിശ്വസ്തരായ കുറച്ച് ചാരന്മാരെ അയക്കുകയായിരുന്നു കാര്യങ്ങൾ നിരീക്ഷിക്കാൻ, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്. കൂടാതെ അയാൾ അന്വേഷിക്കുന്ന യോഗിയെ കാണുകയാണെങ്കിൽ പിടിച്ചുകൊണ്ടുവരാൻ. അങ്ങനെ തപ്പി നടക്കുമ്പോൾ അവർ കണ്ടു ഒരു യോഗി ഇരിക്കുന്നത് അവിടെ ഒരു മരത്തിൻ്റെ കീഴിൽ, കൗപീനം മാത്രം ഉടുത്ത്, വസ്ത്രമില്ലാതെ, ബ്രഹ്മാനന്ദത്തിൽ മുഴുകി. അവർ അടുത്ത് നിന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഹേയ്, നീ ഞങ്ങളുടെ കൂടെ വരണം, നമ്മുടെ സിക്കന്ദറിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. നിങ്ങൾക്കിതറിയില്ലെങ്കിൽ ഇന്നത്തെ കാലത്തും അഫ്ഗാനിസ്ഥാനിൽ ഒരുപാട് ആളുകൾ ഇഷ്കന്ദർ എന്നോ സിക്കന്ദർ എന്നോ പേര് സ്വീകരിക്കാറുണ്ട്.
ഇതിൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് മൂലനാമം സ്കന്ദ എന്ന പേരിൽ നിന്നാണ്. സ്കന്ദ ശിവപുത്രനാണ്, നമ്മൾ മുരുകനെന്ന് വിളിക്കും ഇവിടെ തമിഴ്നാട്ടിൽ. സ്കന്ദ ഒരു യുദ്ധവീരൻ ആയിരുന്നു, അതുകൊണ്ട് ദേശകാലാതീതമായി പേര് സഞ്ചരിച്ചു. ആര് യോദ്ധാവാകുന്നു അവരെ സ്കന്ദ സ്കന്ദ എന്ന് വിളിച്ചു. സ്കന്ദ, ഇഷ്കന്ദർ, സ്കന്ദർ, സിക്കന്ദർ, ആ പേരിനിങ്ങനെ രൂപമാറ്റങ്ങൾ സംഭവിച്ചു. അങ്ങനെ അവർ പറഞ്ഞു, യോഗി കൂടെ വരൂ. യോഗി ചിരിച്ചിട്ട് പറഞ്ഞു, ഞാനെങ്ങോട്ടും വരുന്നില്ലെന്ന്, ഞാനിവിടെ തന്നെയാണ്. അത് കേട്ടപ്പോൾ അവരവരുടെ വാൾ ഊരിയെടുത്തു. അവർ അപകടകാരികളാണ്, ആളുകളെ കൊല്ലാൻ യാതൊരു മടിയും ഇല്ലാത്തവരാണവർ. അവരെ ഇതൊന്നും യാതൊരു തരത്തിലും ഇത് ബാധിക്കാറില്ല. ദിനംപ്രതി നൂറുകണക്കിന് ആളുകളെ യാതൊരു മനസാക്ഷിയില്ലാതെ കൊന്നൊടുക്കും. അക്രമകാരികളെ ഈ മനുഷ്യർ അവരുടെ വാൾ വലിച്ചുവരിക്കൊണ്ട് പറഞ്ഞത്, ഒന്നുകിൽ നീ ഞങ്ങളുടെ കൂടെ വരിക, അല്ലെങ്കിൽ നിന്റെ തല ഞങ്ങൾ വെട്ടിയെടുക്കുമെന്ന്. യോഗി അവരോട് പറഞ്ഞു, നോക്കൂ, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാരണം എനിക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞതുകൊണ്ടാണ്. എൻ്റെ തല വേണമെങ്കിൽ നിങ്ങൾക്ക് വെട്ടിയെടുക്കാം, പക്ഷേ എൻ്റെ അറിവും എൻ്റെ ജ്ഞാനവും നിങ്ങൾക്കൊരിക്കലും ലഭിക്കില്ല. നിങ്ങളെൻ്റെ തല വെട്ടിയെടുത്തോളൂ, നിങ്ങൾക്കതാണ് വേണ്ടതെങ്കിൽ. അവർ പരസ്പരം നോക്കി. അവർ അതിശയിച്ചുപോയി. തങ്ങളുടെ ഊരിപ്പിടിച്ച വാളിനു മുന്നിൽ ഭയന്ന് വിറയ്ക്കാതെ നിൽക്കുന്ന ഒരാൾ ഇതാദ്യമായാണ് കാണുന്നത്. കാരണം അവരുടെ ഭീഷണിയും ഒന്നും ഒരു തമാശയല്ല. അവർ മിടുക്കരാണ്. അവർ വിചാരിച്ചാൽ ആരുടെ തല വേണമെങ്കിലും വെട്ടിയെടുക്കാം. ഇങ്ങനൊരു മനുഷ്യനെ അവർ ഒരിക്കലും കണ്ടിട്ടില്ല. തൻ്റെ തല വെട്ടിയെടുക്കാൻ അയാൾ പറയുന്നു. ഓ, ഈ മനുഷ്യൻ ശരിക്കും ചിരഞ്ജീവി തന്നെയാണ്. ആരെങ്കിലും തൻ്റെ തല വെട്ടിയെടുക്കാൻ പറഞ്ഞാൽ അയാൾ ചിരഞ്ജീവിയായിരിക്കും. പിന്നെ അവർ പതിയെ അദ്ദേഹത്തെ പാട്ടിലാക്കി നോക്കി. അങ്ങ് ദേവ് ചെയ്ത് ഞങ്ങളോട് വരണം. അദ്ദേഹം പറഞ്ഞു, ഇല്ല, അയാൾക്കാവശ്യമെങ്കിൽ അയാൾ ഇങ്ങോട്ട് വരട്ടെ. അയാൾക്ക് ചിരഞ്ജീവിയാകണമെങ്കിൽ അയാൾ ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ അവർ പറഞ്ഞു, ഇദ്ദേഹത്തിന് അതിനെപ്പറ്റി അറിയാം, നാം ഒരു തരത്തിലും ഇദ്ദേഹത്തെ ഉപദ്രവിച്ചുകൂടാ. അവർ തിരിച്ചുപോയി. എന്നിട്ട് അലക്സാണ്ടറിനോട് പറഞ്ഞു, ഞങ്ങൾ ആ മനുഷ്യനെ കണ്ടുപിടിച്ചു, പക്ഷെ ഇങ്ങോട്ട് വരാൻ തയ്യാറല്ല. അദ്ദേഹം ഒരു ട്യൂഷൻ ടീച്ചറല്ല, ഒരു യൂണിവേഴ്സിറ്റിയാണ്, അവിടെ തന്നെ പോയി പഠിക്കണം. അങ്ങനെ അയാൾ തന്നെ വന്നു. എന്നിട്ട് തൻ്റെ കുതിരപ്പുറത്ത് ഇരുന്ന് പറഞ്ഞു. വലിയ അധികാരത്തിൽ, അലക്സാണ്ടർ പറഞ്ഞു, ചിരഞ്ജീവിയാകുന്നതിനെപ്പറ്റി നിങ്ങൾക്കറിയാവുന്നതെല്ലാം എനിക്ക് പറഞ്ഞു തരൂ. യോഗി അവനെ നോക്കിയിട്ട് പറഞ്ഞു, ആദ്യം ആ പാവം പിടിച്ച കുതിരയുടെ പുറത്തു നിന്ന് ഇറങ്ങ്. തങ്ങളൊക്കെ ബുദ്ധി കുറഞ്ഞ ഒരു മൃഗത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന ഉടനെ വലിയ ആരോ ആയെന്നാണ് പലരുടെയും വിചാരം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. ഒരു കുതിരപ്പുറത്ത് കയറിയിരുന്ന് അടുത്ത നിമിഷം മുതൽ ചിലരുടെ വിചാരം അവരെന്തോ വലിയ ആളായി എന്നാണ്. നിങ്ങളൊക്കെ ബുദ്ധിയുള്ള ഒരു മൃഗത്തിൻ്റെ മുകളിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. ആ മന്ദബുദ്ധിയെ നാൽക്കാലിയുടെ മുകളിൽ കയറി സവാരി ചെയ്യാനിരിക്കും. ആ സാധുവിന് നിങ്ങളെ കൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെ അലക്സാണ്ടർ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി. എനിക്കും ചിരഞ്ജീവിയാവണം. കാരണം 5-10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന അതേ മനുഷ്യനല്ല അയാളിപ്പോൾ. തുടർച്ചയായ യുദ്ധങ്ങളുടെ പരിണിത ഫലം പതിയെ ശരീരത്തിന് കെട്ടിത്തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ അയാൾ ചോദിച്ചു, എനിക്ക് ചിരഞ്ജീവിയാവുന്നതിനെക്കുറിച്ച് അറിയണം, അതെനിക്ക് പറഞ്ഞു തരുമോ? യോഗി അവനെ നോക്കി. അദ്ദേഹത്തിന് മനസ്സിലായി അവനോട് എത്ര സംസാരിച്ചാലും ഒരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന്. അദ്ദേഹം പറഞ്ഞു, ശരി, നിനക്ക് ചിരഞ്ജീവിയാകണമെങ്കിൽ ഇതാണ് അതിൻ്റെ വഴി. എന്നിട്ട് അദ്ദേഹം അവന് പോകേണ്ട വഴിയും ദിശയും പറഞ്ഞുകൊടുത്തു. വളരെ കഠിനമായ യാത്ര, കാട്ടിലും മേട്ടിലും കൂടി. നീ ഈ അടയാളങ്ങളെല്ലാം പിന്തുടർന്ന് ചെല്ലുമ്പോൾ അവിടെ ഒരു ചെറിയ ഗുഹ കാണാം. ആ ചെറിയ ഗുഹയ്ക്കുള്ളിൽ അവിടെ തെളിനീര് നിറഞ്ഞ ഒരു ജലാശയം കാണാം. അതിൽ നിന്ന് ഒരു കൈക്കുമ്പിൾ ജലമെടുത്ത് കുടിച്ചാൽ നീ ചിരഞ്ജീവിയാകും. അയാൾ പടയാളികൾക്കൊപ്പം യാത്ര തിരിച്ചു. അദ്ദേഹം പറഞ്ഞത് പിന്തുടർന്ന് 3 ദിവസത്തിന് ശേഷം ഓരോ അടയാളങ്ങളും ഓരോന്നായി കണ്ടു തുടങ്ങി.
അപ്പോൾ അയാൾ കൂടെയുണ്ടായിരുന്ന പടയാളികളെ നോക്കി, അഞ്ചോ ആറോ പേരുണ്ട്, ഇവരും ആ ജലം കുടിച്ചാലോ? അവരും ചിരഞ്ജീവികളായാൽ പിന്നെ ഞാൻ അവരെ എങ്ങനെ നിയന്ത്രിക്കും? കാരണം ജീവിതം മുഴുവൻ അയാൾ എല്ലാ കാര്യത്തെയും ഭയം കൊണ്ടാണ് നേരിട്ടത്, ആളുകളുടെ ഉള്ളിൽ ഭയം വിധിച്ചുകൊണ്ട്. ഇപ്പോൾ ഈ അഞ്ചോ ആറോ പടയാളികൾ ആ വെള്ളം കുടിച്ചാൽ അവരും ചിരഞ്ജീവികളായാൽ അതൊരു വലിയ ദുരന്തം തന്നെയായിരിക്കും. അഞ്ച് ചിരഞ്ജീവികൾ ഭൂമിയിൽ ഉണ്ടായാൽ അത് വലിയൊരു പ്രശ്നമാണ്. ഞാൻ മാത്രമാണ് ചിരഞ്ജീവിയെങ്കിൽ അതാണ് നല്ലത്. അതുകൊണ്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ അവിടെ നിൽക്കൂ. എന്നിട്ട് യാത്രയുടെ അവസാന പകുതി അയാൾ തനിയെ യാത്ര ചെയ്യുവാൻ തുടങ്ങി. അയാൾ ആ ഗുഹ കണ്ടുപിടിച്ചു. ആ ഗുഹയ്ക്കുള്ളിൽ അയാൾ കണ്ടു തെളിനീര് നിറഞ്ഞ ജലാശയം. അയാൾ ഓടിച്ചെന്ന് കോരിയെടുത്ത് കുടിക്കുവാനായി ഒരുങ്ങി. അവിടെ ജലാശയത്തിന് വക്കത്തായി ഒരു കാക്ക ഇരിപ്പുണ്ടായിരുന്നു. ആ കാക്ക പറഞ്ഞു, നിൽക്കൂ. അവനെ കാക്കയെ നോക്കി. ഭാഗ്യത്തിന് അവൻ കോരിയെടുത്ത ജലം താഴേക്ക് വീണു. അപ്പോൾ ആ കാക്ക പറഞ്ഞു, നോക്കൂ, ഞാൻ ഈ ജലം കുടിച്ചതാണ്. എത്ര കോടി വർഷങ്ങൾക്ക് മുമ്പാണ്, എനിക്ക് അത് ഓർമ്മയില്ല. എനിക്കിപ്പോൾ മരിക്കാനാവുന്നില്ല. ഞാൻ വെറുതെ ഇവിടെ ഇരിക്കുകയാണ്, ഒരു അവസാനമില്ലാതെ. ഒന്ന് ഓർത്ത് നോക്കൂ, നിങ്ങൾ ചിരഞ്ജീവിയായാൽ പിന്നെ ഒന്ന് ആത്മഹത്യ ചെയ്യാൻ പോലും പറ്റില്ല. ഹലോ, നിങ്ങൾ ചുമ്മാ ഒന്ന് ഓർത്ത് നോക്കിക്കേ, നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തമായിരിക്കും അത്. ഒരിക്കലും മരിക്കാനാവാതെ, സമാധാനം കിട്ടാതെ. ഞാനിവിടെ ഇരിക്കുകയാണ് കോടിക്കണക്കിന് വർഷങ്ങളായി, എനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ. എൻ്റെ വർഗത്തിൻ്റെ ഒരുപാട് തലമുറകൾ എൻ്റെ മുന്നിലൂടെ കടന്നുപോയി. എനിക്കിപ്പോൾ ഒന്നിനോടും താല്പര്യം തോന്നുന്നില്ല, പക്ഷെ എനിക്ക് മരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്കും എൻ്റെ വിധി തന്നെ വേണോ? അയാൾ കുറേ നേരം അവിടെ ഇരുന്നു ആ ജലാശയത്തെയും കാക്കയെയും നോക്കിക്കൊണ്ട്. ജീവിതത്തിൽ ആദ്യം അയാൾ ആ ബുദ്ധിപരമായ തീരുമാനമെടുത്തു. അതുകൊണ്ടാണ് നമ്മൾ അയാളുടെ പേരിൻ്റെ നടുക്കഷണം എടുത്തു കളഞ്ഞത്. അവൻ ആ ജലം കുടിക്കാതെ അവിടെ നിന്ന് നടന്നുപോയി. നോക്കൂ, അയാളില്ലാത്ത ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ കിട്ടുന്ന എത്ര ഭാഗ്യമാണ്. പക്ഷെ ഇപ്പം നോക്കുകയാണെങ്കിൽ പലരുടെയും രൂപത്തിൽ അയാൾ പുനർജന്മം എടുക്കാൻ നോക്കുന്നുണ്ട്. അയാളുമായി സാദൃശ്യമുള്ള പലരും അവിടെയും ഇവിടെയൊക്കെയായി പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും ഭാഗ്യത്തിന് അയാൾ ഇന്ന് ഇവിടെയില്ല. ഈ അറിവ് എപ്പോഴും ഈ അറിവ് മനസ്സിൽ നിറച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. പല രീതിയിൽ നോക്കുമ്പോഴും നമ്മളെപ്പറ്റിയുള്ള ഏറ്റവും നല്ല കാര്യം നമ്മളൊരു ദിവസം മരിക്കുമെന്നാണ്. ഹലോ, നിങ്ങളൊരിക്കലും മരിക്കാതിരുന്നിരുന്നെങ്കിൽ എത്ര ഉപദ്രവകാരിയായിരുന്നേനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഹലോ, ശരിയാണ്, നിങ്ങൾ പൂർണ്ണമായൊരു ജീവിതം നയിക്കണം, കഴിവിൻ്റെ പരമാവധി സമ്പൂർണമായൊരു ജീവിതം. പക്ഷെ സമയമാവുമ്പോൾ നമ്മൾ മരിക്കണം, ശരിയല്ലേ? ആ അപ്പോൾ നിങ്ങൾ മരണം ഒരു ചീത്തക്കാര്യമാണെന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്താണ് പോസിറ്റീവ്? ചിരഞ്ജീവിയാവുന്നതാണോ? അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. മണ്ടച്ചാരായ അലക്സാണ്ടറിന് പോലും ആ വെള്ളം കുടിക്കാതിരിക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കുക എന്നത് യോഗ എങ്ങനെ ചിരഞ്ജീവിയായിരിക്കാം എന്നതിനെപ്പറ്റിയല്ല, മറിച്ച് എങ്ങനെ വിവേകത്തോടെ ജീവിക്കാം എന്നതാണ്.